ഞാൻ എന്താ തമാശ കളിക്കണേടാ, നിനക്ക് ഹൃദയരഞ്ജന ആരാണെന്ന് അറിയോ? അവന്റെ പവർ എന്താന്ന് അറിയോ? ഇല്ലട്ടാ, ആരാണ്? നിനക്ക് ഒന്നും അറിഞ്ഞൂടാ. എന്നിട്ട് നീ ഒരുമാതിരി ഇറങ്ങി പിടിച്ച ടീഷർട്ട് ഇട്ടുകൊണ്ട് നീ എന്നെ ഉണ്ടാക്കാൻ പറ്റില്ല, നിനക്ക് അറിയില്ല. നാളെ മുതൽ വരുമ്പോ നിന്റെ ഇറങ്ങി പിടിച്ച ബ്ലൗസ് മാറ്റി വല്ല ഷർട്ട് ഇട്ട് വന്നോളാം, മനസ്സിലായടാ? കൈമാറ്റാ, ഇതെന്റെ മേമ മേടിച്ചെന്ന പുതിയ ടീഷർട്ടാണ്. കൈമാറ്റാ, ഇതെന്റെ മേമ മേടിച്ച ടീഷർട്ടാണേ. ഞാൻ എന്താ പേടിച്ചു പോയ? നിന്റെ പേര് എന്താടാ? ലൈലാസുരൻ. എന്ത് സുരൻ? ലൈലാസുരൻ. ശരിയാണല്ലോടാ, മുൾക്കിലൊക്കെ വെച്ച യേശുക്രിസ്തുവിന്റെ മോറും. എന്താ ഇതിന് മാത്രത്തിൽ ചിരിക്കാൻ? നീ ത്രീപടന്ന് പെണ്ണായാ, ഇതിന് മാത്രം ചിരിക്കാൻ? എന്നാ ഇതിലെ ഹാസ്യം എന്താന്ന് കുട്ടിക്ക് മനസ്സിലായില്ല. എടാ, നിന്റെ പേരൊന്നും കൂടി പറഞ്ഞു കൊടുത്തടാ. ലൈലാസുരൻ എന്നല്ലേ? ആ പേരിന് എന്തത്ര കുഴപ്പം? നീ ആരാ? നിനക്ക് ഹൃദയരഞ്ജന ആരാണെന്ന് അറിയോ? ഓന്റെ പവർ എന്താന്ന് അറിയോ? ഞാൻ ആരാന്നറിയോ? നീ ഏതാടി? എടീന്നാ, ഞാൻ സഖാവ് ബിനോയുടെ ക്ലാസ്സിലാ. ബിനോയ്? ബിനോയ് ഓ, ബി ജി കാര്യാണല്ലേ. മര്യാദക്ക് ഇവനെയും വിളിച്ചിട്ട് കൺമുഞ്ഞു വിട്ടോ, ഇല്ലെങ്കിൽ നല്ല ഇടിയിട്ടു. വിട്ടോ, സഖാവ് ബിനോയ് ഭയങ്കര പ്രശ്നക്കാരനാ. അത് ഞാൻ പറയായിരിക്കും. ശരിയാ, നീ ഇങ്ങോട്ട് പോലെ. ഹായ്, താങ്ക്സ് ചേച്ചി. ചേച്ചി ഒന്നുമല്ലടോ, ഞാനും ഫസ്റ്റ് ഇയറാ. ഫസ്റ്റ് ഇയറാ? എടി ഭയങ്കര താനാള് കൊള്ളാലാ. എന്താണ് ഇയാളുടെ പേര്? സരോജാദേവി. സരോജാദേവി കൊള്ളാലോ, നല്ല പുതുമയുള്ള പേരാണല്ലോ. അയ്യോ, പോയാ. അതെ, അപ്പൊ ആരാണ് ഈ ബിനോയ് സഖാവ്? ആ, അവിടെ ഒരു പോസ്റ്റർ കണ്ടു, സഖാവ് ബിനോയ്ക്ക് അഭിവാദ്യങ്ങൾ എന്ന് പറഞ്ഞിട്ട്. ഞാൻ ചുമ്മാ ഒന്ന് പറഞ്ഞു നോക്കിയതാ. അമ്പടി, കുശാഗ്രബുദ്ധിക്കാരിയാണല്ലോ. ഇത് തന്റെ ബസ്സാണോ? ഇതെന്റെ ബസ്സാണോ? ഇതോട് കിട്ടി. ഇയാള് വണ്ടിയിൽ നിന്നിറങ്ങിയപ്പോ പോയതാ. ഇതൊന്ന് തനിക്ക് തരാൻ വേണ്ടിട്ടാ ഞാൻ വന്നേ. അന്ന് ഞാൻ പോട്ടെ. ലൈലാസുരൻ. ആരത്? സരോജാദേവി. നല്ല ഇച്ചിരിയുള്ള പേരാണല്ലേ. നീ മിണ്ടരുത്, എന്നെ സീനിയേഴ്സർ ആക്കിയത് ആ കുട്ടി മാത്രം ഉണ്ടായിരുന്നുള്ളൂ. നീ അവിടെ പോയി കിടക്കാനാ? നീ ഒരുത്തരുടെ തോളത്ത് കൈട്ട് പാട്ടും പാടി പോയപ്പോ ഞാൻ വിചാരിച്ച് നിന്റെ പഴയ വല്ല സുഹൃത്ത് പോലെയാണ്. എന്റെ പൊന്നു ലൈലൂടെ അവരൊക്കെ സീനിയേഴ്സ് ആണ്. സ്വന്തമായിട്ട് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഉള്ള നല്ല കിടിലൻ ടീമാണ്. എടാ, ഞാനും ഉണ്ടാക്കണം സ്വന്തമായിട്ട് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഉള്ള കിടിലൻ ടീം. സമയം എങ്ങനെ നടക്കാല്ലേ? അവന് എന്റെ കൈ കിട്ടും. അതൊക്കെ നമുക്ക് ഉണ്ടാക്കാം. നിനക്കല്ലേ പഠിക്കണ്ടേ? കുട്ടി, മലയാളം ക്ലാസ്. ഞാനും അങ്ങോട്ടേക്ക്. ഞാൻ അമന്യ. എന്ത് സുധനായിരുന്നു? സുധനല്ല, ലൈലാസുരൻ. ഞാൻ ഫിജോ ഫെർണാണ്ടസ്. കുട്ടി മീ മലയാളാണല്ലേ. ഞാനായിരിക്കും നിങ്ങളുടെ പുതിയ ക്ലാസ് ട്യൂട്ടർ, മേഴ്സി നൈന. നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും അത് എന്നോട് ചോദിക്കാം. മിസ്, ആദ്യത്തെ ദിവസം തന്നെ ലേറ്റ് ആണല്ലോ. എങ്ങോട്ടേ ഓടി പോണേ? ഇവിടെ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. എല്ലാവരും എഞ്ചിനീയറിംഗും മറ്റു കോഴ്സുകളൊക്കെ എടുത്ത് പോകുമ്പോൾ നിങ്ങളെപ്പോലെ കുറച്ച് കുട്ടികളെങ്കിലും നമ്മുടെ ഭാഷയെ ഇഷ്ടപ്പെട്ട് മലയാളം തിരഞ്ഞെടുക്കുന്നുണ്ടല്ലോ. നിങ്ങളൊരു പ്രതീക്ഷയാണ്. ഈ കൂട്ടത്തിൽ കവികളുണ്ടാവും, കഥാകൃത്തുക്കളുണ്ടാവും. ഇതൊരു നല്ല തുടക്കമാവണം. അതുകൊണ്ട് നമുക്കൊന്ന് പ്രാർത്ഥിച്ചിട്ട് ക്ലാസ് തുടങ്ങാം. സ്വർഗീയ പിതാവേ, രക്ഷകനായ യേശുവേ, ആശ്വാസദായകനായ പരിശുദ്ധാത്മാവേ, ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, ഞങ്ങൾ അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. അതല്ലടാ, സരോജയോട് താങ്ക്സ് പോലും പറയാൻ പറ്റിയില്ല. എന്തിന്? എടാ, നമ്മളവിടെ വണ്ടി കൊണ്ടു വെച്ചില്ലേ, അവിടെ തന്നെ പേഴ്സ് കളഞ്ഞു പോയി. അത് അവളാണ് എടുത്തുകൊണ്ട് വന്നേന്ന്. അയിലെന്നെ എന്തായിട്ടാണ്? ഇതേ ഇതേണ്ടാ.
ഇവിടെ ഒരു കലക്കം കുഴിമന്തി കട ഉണ്ട്. പോയാല പ്രാർത്ഥന നന്മയുടെയും വെളിച്ചത്തിന്റെയും പഠനത്തിന്റെയും പാത തുറക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഇരിക്കൂ. ഏതൊരു കാര്യം തുടങ്ങുന്നതിന് മുമ്പും നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഒരു തടസ്സം. ഇനി നമുക്ക് എല്ലാവർക്കും പരസ്പരം ഒന്ന് പരിചയപ്പെട്ടാലോ. എന്റെ പേര് വിഷ്ണു ശിവൻ. കരുത്തല കിഴക്ക് വശമാണ് എന്റെ വീട്. പിന്നെ 10 പ്ലസ് 1 പ്ലസ് 2 ഒക്കെ ഫുള്ള് എ പ്ലസ് ഉണ്ട്. ജനതാ കവലയിലൊക്കെ ഫ്ലെക്സ് ഒക്കെ അല്ല നിനക്കല്ല പഠിക്കണ്ടേ പറഞ്ഞോ. അകമഴിഞ്ഞൊരു ഭാഷാ സ്നേഹി ആയതുകൊണ്ടാണ് മലയാളം തിരഞ്ഞെടുത്തത്. കലാകായിക സാഹിത്യ മേഖലകളിൽ ഞാനെന്നും ഒരു പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ഇന്ന് ഈ ക്യാമ്പസിന്റെ തിരുമുറ്റത്തേക്ക് കടന്നു വന്ന എല്ലാ നവാഗത വിദ്യാർത്ഥി സുഹൃത്തുക്കളെയും ഈ ക്യാമ്പസിന്റെ പുരോഗമന വിദ്യാർത്ഥി പ്രസ്ഥാനമായ SFK സ്വാഗതം ചെയ്യുന്നു. പക്ഷേ പ്രിയ സുഹൃത്തുക്കളെ, SFK ഇന്ന് സംസ്ഥാന വ്യാപകമായി ക്ലാസ് മുടക്കുകയാണ്. നല്ലൊരു വിദ്യാഭ്യാസ പുരോഗമനത്തിനായി പുതിയൊരു തുടക്കം എന്നോണം. എല്ലാവർക്കും ഇന്ന് വീട്ടിലേക്ക് പോകാം. ടീച്ചർക്കും വീട്ടിലേക്ക് പോകാം. തടസ്സങ്ങളൊന്നും ഇല്ലാത്ത നല്ലൊരു തുടക്കം. ലൈലു, നമ്മൾ നമ്മുടെ ലൈഫിൽ എടുത്ത ഏറ്റവും നല്ല തീരുമാനം കോളേജ് കയ്യിലടിച്ച് എടതേ സരോജോ ഒരു താങ്ക്സ് പറഞ്ഞിട്ട് വരാം. ഫീസ് അടച്ചിട്ട് നമുക്ക് മസാല ദോശയും ചായയും കുടിക്കാം. നിങ്ങള് ഫസ്റ്റ് ഇയർ അല്ലേ? എവിടെ പോവാ? ഇന്ന് ക്ലാസ്സിലെ സാറേ സ്ട്രൈക്കാണ്. സ്ട്രൈക്കാ? എന്ത് കാര്യത്തിന്? ഞാൻ പറയാം. നമ്മുടെ സമരൊക്കെ വിജയല്ലേ? ബിനോയ് സി ബാബു, എന്തിനാടോ ഈ സ്ട്രൈക്ക്? എന്ത് പുരോഗമനമാണ്? ബിനോയ് സി ബാബു താൻ ഈ ക്യാമ്പസിന്റെ ചെയർമാനാണ്. താനല്ലേടോ മറ്റുള്ളവർക്ക് മാതൃകയാകേണ്ടത്. എന്താണ് അഫ്സൽ അബ്ദുൽ ലത്തീഫ് ഇതൊക്കെ? നിങ്ങൾ കാരണം ഈ കുട്ടികളുടെ ഒരു ദിവസത്തെ ക്ലാസ്സാണ് മുടങ്ങുന്നത്. എന്ത് ദിവസത്തെ ക്ലാസ് മുടങ്ങുന്ന സാറ് പറയണേ? സാറ് ഈ ക്യാമ്പസിൽ മര്യാദയ്ക്ക് മുണ്ട് മണിക്ക് കുത്തി നടക്കാൻ പറ്റോ? അപ്പൊ കൊതുകടിക്കും. ആ കാണുന്ന അവിടെ വൃത്തികേടായി കിടക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. എന്റെ ബിനോയ് സി ബാബു, ഈ കുട്ടികളുടെ ക്ലാസ് മുടങ്ങും. താ ഒരു കാര്യം ചെയ്യും, ഈ മുണ്ട് മാറ്റി ജീൻസ് ആക്കി, അപ്പൊ കൊതു കുത്തത്തില്ല. സാറാ നിർത്ത്, ഞങ്ങള് മുണ്ടെടുക്കും. വേണ്ടി വന്നാൽ വേണ്ട. പിന്നെ ഇയാൾ എന്ത് പ്രസ്ഥാനമാണ്? ബിനോയ് സി ബാബു താന്റെ അധ്യാപകന്റെ മുഖത്ത് നോക്കിയാണ് ഇങ്ങനെ കാണിച്ചത് കേട്ടോ. ബിനോയ് സി ബാബു, ഈ കേക്കെ പ്രദീപ് കട്ടച്ചൽ കുഴിയെ നിനക്ക് അറിയാൻ പാടില്ല. ഈ സമരം ഞാൻ അറിഞ്ഞില്ല. അടുത്ത തവണ ആവട്ടെ. സാറിന്റെ വണ്ടി ഇതെന്തിനാ നിങ്ങൾ എടുത്ത് വെച്ചേക്കുന്നത്? അല്ല, സാറിന്റെ നേരത്തെ തന്നിട്ട് അങ്ങോട്ട് കൊടുക്കളഞ്ഞത്. ഓ, ഞാൻ തന്നിട്ട് പോയല്ലേ, സോറി. നിങ്ങൾ പുതിയ പിള്ളേരല്ലേ? എന്താ പേര്? ഫിജോ ഫെർണാണ്ടസ്. വെരി ഗുഡ്. എന്താ ഇയാളുടെ പേര്? പറയടാ. പേരെന്താ? ലൈല സൂർ. ഫുൾ നെയിം പറയേ. CK ലൈല സൂർ. ഗുഡ് നെയിം, ഗുഡ് നെയിം. ലിജോ ഫെർണാണ്ടസ്. ഫിജോ, ഫിജോ ഫെർണാണ്ടസ്. വെരി ഗുഡ്. അപ്പോ ഉഴപ്പരുത്, പുഷ പഠിക്കണം, പഠിക്കണം. സ്ട്രൈക്കാണ്, ഞങ്ങൾ വീട്ടിൽ പോകട്ടെ. നിങ്ങളെല്ലാം കഴിച്ചായിരുന്നു എന്നാലും 5 റൗണ്ടും കൂടെ ഓടിയിട്ട് ഒരു സെറ്റ് വോളിബോളും കളിച്ചിട്ട് വീട്ടിൽ പോകും. ഓക്കെ, വാടാ, ഓടിപ്പോ. ഇവിടെ ഇല്ലല്ലോ, ഇനിയിപ്പോ എവിടെ നിന്നാ പൈസ കിട്ടുക? അറിയില്ലല്ലോ, ഞാൻ പോട്ടെ. ഹായ്. ഹായ്. അന്നേരം പേഴ്സ് എന്ന് താങ്ക്സ് പറയാൻ പറ്റില്ല, അതുകൊണ്ട് താങ്ക്സ് പറയാൻ വന്നാ. താങ്ക്സ്. ഏയ്, അതൊന്നും സാരില്ല. താങ്ക്സ് കഴിഞ്ഞ് വാ, പോവാ. നീ ഒന്നും, അതെ, എന്താണ് ഒരു ശോകം മുകുത? യു ഓക്കെ? എനി പ്രോബ്ലം? ഒരു ഷോക്കുമില്ല, വാ, പോവാ. പറയാൻ പറ്റാത്ത കാര്യമാണെങ്കിൽ പറയണമെന്നില്ല കേട്ടോ. ഞാനെന്നാ? ഏയ്, അങ്ങനെയൊന്നുമില്ല. ഫസ്റ്റ് ടൈം അടക്കേണ്ട ഫീല് കുറച്ച് ബാലൻസ് ഉണ്ടായിരുന്നു. കാർഡ് ആണെങ്കിൽ എടുക്കുന്നുമില്ല. ഇനി എവിടെ ATM എവിടെയുള്ളതെന്ന് അറിയോ? തൊട്ട് ബാക്കിലല്ലേ ATM, അതിനകത്ത് ട്രീ ആയിരുന്നില്ലേ? അവിടെ നോക്കി, പക്ഷെ അത് വർക്ക് ആവണില്ല. അയ്യോ, കുട്ടിക്ക് എത്ര രൂപയാണ് അടയ്ക്കാനുള്ളത്? ഒരു 1750 രൂപ ഉണ്ട്. ഇപ്പഴൊന്നും തരണമെന്നില്ല, ഒരു ബെസ്റ്റ് ഫ്രണ്ട് തന്നാന്ന് വിചാരിച്ചാ മതി. ആരും ചെയ്യാത്തൊരു കാര്യം ലൈലാ സാറിന് ഇപ്പൊ ചെയ്തേ. താങ്ക്സ്. എനിക്ക് ലൈലാസറിന്റെ ഫോൺ നമ്പർ 9400452489. പതുക്കെ 9400452489. ജിപേ ഇല്ലേ? ഓ, ഉണ്ട്. ഞാൻ ജിപേ ചെയ്തേക്കാം. ഓക്കേ, എന്നാ ഞാൻ ഫീ അടക്കട്ടെ. ബൈ. ബൈ. കണ്ട കണ്ട, എന്നെ നമ്പർ മേടിച്ചണ്ടാവള്. പൈസ പോയാടാലേ. അത് ഗൂഗിൾ ആൻഡി തരും.
തരും പറഞ്ഞ തരും തരോല്ലേ പിന്നെ അല്ലാണ്ട് എനിക്കിപ്പോ വേണ്ട അമ്മേ ചേട്ടന് ഫുഡ് വേണ്ടാന്ന് ചോറിൽ വെള്ളം ഒഴിച്ച് വെച്ചേക്ക് ഓടി എനിക്ക് ഫുഡ് വേണം നീ ഇനി തിന്നണ്ടടാ ഞാൻ കഴിക്കാൻ പോണം ഭക്ഷണം കഴിക്കുമ്പോഴെങ്കിലും ഫോണൊന്ന് മാറ്റി വെക്കില്ലേ ചോറിന് എന്താണ് കറി ഓഹ് തോരൻ സാമ്പാർ ചീരക്കറി ഏത് നേരത്തൊരു റസ്ക് തീറ്റ അഴകനെ മാറ്റി വെച്ച് ചോറ് കഴിച്ചേ ചെമ്മീൻ റോസ്റ്റും കൂന്തൽ ഫ്രൈയും ഇതെല്ലാം കൂടെ ഞാൻ എങ്ങനെ കഴിക്കാനാ ഈ കേട്ടോ നീ ആഹാരം കഴിക്കുന്നില്ലേ ഞാനീ കസേരം നീക്കിടാൻ വേണ്ടി എണീറ്റാണ് അടുക്കളയിൽ പോയി ഇത്തിരി അച്ചാറ് എടുത്തോണ്ട് പോവാ എന്തായാലും നീ എഴുന്നേറ്റല്ലേ അച്ചാറ് ഞാൻ എടുത്തണ്ട് നീ അവിടെ ഇരുന്ന് കഴിച്ചേ ബാക്കിയുള്ളവർക്ക് എണീക്കാനും പാടില്ലേ ഇതെന്താണ് കോളേക്ക് എങ്ങോട്ടാ കോളേക്ക് എടുത്താണ് പാപ്പ ഒന്നും പറയാനില്ല കഴിച്ചിട്ട് പോടാ മതി മതി ലൈലാസുരൻ റീൽസ് ചെയ്യലുണ്ടോ റീൽസ് ഒക്കെ കോമഡി അല്ലേ ലൈലുന് കോമഡി റീൽസ് ആണോ ഇഷ്ടം കോമഡി റീൽസാ ലൈലുന് ഡാൻസിങ് ആക്ടിങ് അങ്ങനത്തെ റീൽസ് ഒക്കെ ഇഷ്ടമാണോ ഇയാൾക്ക് ഉറപ്പൊന്നുമില്ലേ പാതിരാത്രിക്ക് ഷൂസ് കിട്ടി ഇയാളെ ഇങ്ങോട്ട് അമ്മേ അയ്യോ 4 മണി കഴിഞ്ഞല്ലോ